أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. മഹാന്മാരായ പണ്ഡിതന്മാരെ, കോഴിക്കോട്ടെ എല്ലാവിധ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട മാനു സാഹിബ് പെരിക്കുട്ടിയാജി, ബഹുമാനപ്പെട്ട പിതൃതുല്യമായി ഈ മഹാ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി യത്നിക്കുകയും സാരോപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മുക്കം മൊയ്മോനാജി, സുലൈമാൻ മുസ്ലിയാർ, മറ്റുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഈ പ്രബോധന സദസ്സിലെത്തിച്ചേർന്ന മാന്യ ശ്രോതാക്കളെ, ദീനിൻ്റെ കാവലുകളും പ്രതീക്ഷകളുമായ ബഹുമാനമുള്ള യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, സ്വാലിഹായ മക്കളെയും സ്വാലിഹറ്റായ ഭാര്യയും സന്തോഷവും റാഹറ്റും സർവോപരി വിജയവും നരകത്തിൽ സ്പർശിക്കാത്തയുള്ള സ്വർഗവും മഹ്ശറയിലെ ദാഹം തീരലും എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. സംസമിനെ ബഹുമാനിച്ചവർക്ക് മഹ്ശറയിൽ ദാഹം തീർന്നു പോകും എന്നാണ്. അള്ളാഹു തആല ദാഹം തീർത്ത് തരുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദാഹവും അള്ളാഹു തആല തീർത്ത് കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും, എന്നും ഇങ്ങനെ പ്രാർത്ഥനയാണ് വിചാരിക്കരുത്. ഇന്ന് അവസാനത്തെ പറ്റാണ്, പിന്നെ കുറേ ആളുകളുടെയൊക്കെ മനസ്സിൻ്റെ ഒരു ആഗ്രഹവുമാണല്ലോ, അതാണല്ലോ. വേറൊരാൾക്ക് വേണ്ടി നമ്മളൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ വാക്ക് അള്ളാഹു പറയാതെ തന്നെ സ്വീകരിക്കും എന്നാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമത്തിൻ്റെ നടുക്കയത്തിലുള്ള ആയിരക്കണക്കായ ആളുകളുള്ള ഒരു സദസ്സാണിത്. അള്ളാഹുത്തെ എല്ലാവരെയും വിഷമം തീർത്ത് കൊടുക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാണ്. സമയം പരമാവധി ഈ വിഷയം ഇന്ന് തന്നെ അവസാനിപ്പിക്കും, കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് പറയാം. നാളത്തെ വിഷയം അതിപ്രധാനമായതുകൊണ്ട് ഒഴിവാക്കരുത് എന്ന് ചില ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അസ്മാ തുൽസമാത്ത്, ആത്മീയ ചികിത്സ, തെറ്റും ശരിയും, നല്ലവരും കള്ളന്മാരും എന്നതൊക്കെയാണ് നാളത്തെ വിഷയം. ആത്മീയ ചികിത്സയാണ് വിഷയം. അതുകൊണ്ട് അസ്മാ ഒക്കെയാണ് വിഷയം. അസ്മാവിൻ്റെ പേരിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. അപ്പോൾ അതൊന്ന് പറയൽ കഴിഞ്ഞ പ്രാവശ്യം പകുതി നിർത്തിയതാണ്. അതൊന്ന് പറയണമെന്ന് വീണ്ടും ബന്ധപ്പെട്ടവർ പറഞ്ഞതുകൊണ്ട്, എന്നാൽ നന്മയുമാണ്, എന്നാൽ പലപ്പോഴും അത് തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാണ്. അപ്പോൾ അതിനൊന്നും നെല്ലും പതിനൊന്ന് വേർതിരിച്ച് പറയണം എന്ന് ബന്ധപ്പെട്ട പല ആളുകളും ഫോൺ ചെയ്തുകൊണ്ട് ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കും. പിന്നീടും സൗകര്യത്തിൽ പറയാം. ചിന്തിക്കണം. അല്ലാ സംസം അനുഗ്രഹത്തിൻ്റെ പുണ്യതീർത്ഥം എന്നതാണ് ഇന്നത്തെ വിഷയം. വിശ്വാസമുള്ളവർക്കേ ഈ വിഷയം ഉപകരിക്കുള്ളൂ. നിയമം എല്ലാവർക്കും ഉപകരിക്കും. നിയമം പഠനമാണ്. നിയമം എല്ലാവർക്കും ഉപകരിക്കും. സംസം ഉപകരിക്കണമെങ്കിൽ കൽബിൽ ഈമാണ്ടാവും, അല്ലെങ്കിൽ എന്തിനെ ഈ ദിവസം കളഞ്ഞുമെന്ന് തോന്നിപ്പോകും. കാരണം ഇതൊക്കെ തന്നെ അന്ധവിശ്വാസമാണെന്ന് വരെ തോന്നുന്ന വിഷയങ്ങളാണ് ഇന്ന് ഏകദേശം ഞാൻ പറയാം. ചില സ്വയം ബുദ്ധിജീവി ചമയുന്ന ആളുകൾക്കൊക്കെ ഇത് അന്ധവിശ്വാസമാണെന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് കൽബിൽ ഇന്നൊരു മയ്യാറാണ്, എനിക്ക് ഈമാണ്ടല്ലേ എന്നുള്ളതിനൊരു മയ്യാർ, ഒരു അച്ചുതണ്ടാണ് ഇന്നത്തെ വിഷയം. അത് പിന്നീട് പറയുന്നുണ്ട്, ഹദീസ് കൊണ്ട് തന്നെ ഞാനത് കാണിക്കുകയും ചെയ്യും. സംസമിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സയ്യിദുന ഇബ്രാഹിം, ഇബ്രാഹിമിനെ മനസ്സിലാക്കണം. അലൈഹിസ്സലാം അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിമിന് ഇസ്മായിലിന് കിട്ടിയതാണെങ്കിലും അലൈഹിസ്സലാം അത് ഇബ്രാഹിമിന് കിട്ടിയതാണ് അലൈഹിസ്സലാം. അല്ലെങ്കിലും ഇസ്മായിൽ എന്നത് ഇബ്രാഹിം തന്നെയാണല്ലോ അലൈഹിസ്സലാം. അങ്ങനെയാണ് കൂടെ കൊണ്ടിടക്കല്ലേ ചെയ്തത് രണ്ട് കുട്ടികളെ. അങ്ങനെയല്ലേ ലോകത്തിന് എങ്ങനത്തെ രണ്ട് മക്കളെയാണ് കൊടുത്തത്? ചില വാക്കുകൾ പറഞ്ഞാൽ കിട്ടൂല, കാരണം അത്ര മനസ്സിലുണ്ടാവുമ്പോൾ അങ്ങോട്ട് പറയാൻ കിട്ടൂ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ എന്റെ റബ്ബേ അല്ലാഹുവിന്റെ വചനങ്ങളിൽ എനിക്ക് ആ സൗന്ദര്യം തീർത്തിരാതെ തോന്നിയ ആയത്തുകളിൽ ഒന്ന് ഈ ആയത്താണ്. പങ്ങശയൊക്കെ അങ്ങോട്ട് ആയത്തും അങ്ങോട്ട് ചാവട്ടി അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാം, ഭാഷയൊക്കെ മറികടക്കാം. വചനം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ എന്ന പറഞ്ഞു ഭാഷക്കെ അപ്പോൾ ഭാഷയൊന്നും ആശയത്തിനങ്ങോട്ട് ഒതുക്കണില്ല, ഭാഷയും കടന്നിട്ട് ആശയം പുറത്തേക്ക് കൂടി ചാടുക. ഇന്ന ഇബ്രാഹിം കാന ഉമ്മ അങ്ങനെയാ പറഞ്ഞു. ഭയങ്കര വാക്ക. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഭാഷ മറികടന്നു, ഭാഷയിൽ അങ്ങനെ പറഞ്ഞുകൂടാ. എന്തുകൊണ്ട് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ? ഇബ്രാഹിം ഒരു സമൂഹമായിരുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഒരു സമൂഹം എന്ന് പറയാൻ പാടില്ല. ഭാഷയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പുറത്തൊക്കെ അങ്ങോട്ട് ചാടി, ഭാഷയിൽ ഒതുങ്ങണില്ല. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമ ജുഇല ലിസാനു അലൽ ഫുആദി ദലീല. ആശയം അറിയിക്കാനുള്ള കവചങ്ങൾ മാത്രമാണ് ഭാഷ. ചിലപ്പോൾ ഭാഷയ്ക്ക് പുറന്തോടുണ്ടല്ലോ, റൂഹും അങ്ങനെയല്ലേ. കവചത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ റൂഹിന് പരിധിയുണ്ട്, കവചത്തിൻ്റെ പുറത്തേക്ക് ചാടിയാൽ റൂഹിന് പരിധി. അതുകൊണ്ടാണ് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് മുഹമ്മദ് നബി. എന്തൊരു ഹദീസാണ്! സ്വഹീഹുൽ ബുഖാരി. സത്യവിശ്വാസിയുടെ ജയിലാണ് ദുനിയാവ്. ശരി, അപ്പൊ സത്യവിശ്വാസിയെ എന്നാ ജയിലിൽ നിന്ന് വിടുന്നത്? നീ ചിന്തിക്ക, ഇനി നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. സത്യവിശ്വാസിയുടെ ജയിലാകുന്നു ദുനിയാവ്. എന്നാ ജയിലിൽ നിന്ന് വിടുന്ന? എന്താ നിങ്ങൾ ഉറങ്ങണ? എന്നാ ദുനിയാവ് ഒന്ന് പോകുമ്പോ മരിക്കും. അതിൽ നിന്ന് മനസ്സിലാവുന്നത്, സത്യവിശ്വാസിക്ക് ദുനിയാവിനേക്കാൾ ആഹ്റത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. മരിച്ചാൽ സ്വാതന്ത്ര്യം കൂടുമെന്നാണ്. അത് മനസ്സിലാക്കാൻ തലച്ചോറിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായാൽ മതി. തലച്ചോറിൽ വെള്ളം വറ്റിയവർക്ക് അത് മനസ്സിലാവില്ല. മരിച്ചാൽ മുമ്പിന് സ്വാതന്ത്ര്യം കൂടും. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ രാത്രിയിൽ സൂറത്തു മൂസ റഅയ്തു യുസല്ലി ഫീ ഖബരിഹി, ഞാൻ ജിബ്രീലിനോട് കൂടെ പോയപ്പോൾ ഒരു മണൽക്കുന്ന് കണ്ട് അവിടെ ഇറങ്ങി അലൈഹിസ്സലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇവിടെയാണ് മൂസ നബിയുടെ ഖബർ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്, രാക്കടയല്ല. അവിടെ ഇറങ്ങി, അവിടെ ചെന്ന് നോക്കുമ്പോൾ റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി, മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുകയായിരുന്നു എന്ന്. ഖബറിൽ നിസ്കരിക്കുക. പിന്നെ ഞങ്ങൾ ബുറാഖിന്റെ പുറത്ത് മുഖദ്ദസിൽ ചെന്നു, അപ്പോൾ മൂസ നബി അവിടെയുമുണ്ട് എന്ന് മുഹമ്മദ് നബി. പിന്നെ ഞങ്ങൾ ആകാശത്തേക്ക് കയറി, ആറാമത്തെ ആകാശത്ത് കയറിയപ്പോൾ അവിടെ നിന്ന് വാതിൽ തുറന്ന് സ്വാഗതം പറഞ്ഞത് ഫഇദാ ഹുവ ബി മൂസ എന്ന് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി സ്വഹീഹ്.